സ്കൂളിലെ സഹപാഠി മോനച്ചനെ അങ്ങനങ്ങ് മറക്കാൻ ഷാജിക്കാകില്ല. മോനച്ചനിപ്പോൾ ഷാജിയുടെ കൂടെയില്ല. സ്കൂളിൽ മോനച്ചനുമായി കളിച്ചു ചിരിച്ച് നടന്ന ആ കാലം ഷാജിയുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ ഓടിയെത്തും. സഹപാഠിയുടെ മരണത്തോടെ കുടുംബം ദുരിതത്തിലായപ്പോൾ കൈത്താങ്ങായി ഷാജി ഓടിയെത്തി. ഒരു നല്ല വീടില്ല എന്നതായിരുന്നു മോനച്ചൻ്റെ വലിയ ദുഃഖം. സ്വന്തം കൂട്ടുകാരൻ്റെ കുടുംബത്തിനായി ഒരു നല്ല വീട് തന്നെ ഷാജി വെച്ചു കൊടുത്തു. പത്തനംതിട്ട പന്തളം ഉളനാട് സ്വദേശിയാണ് VC മാത്യു എന്ന ഷാജി. സ്വന്തം വീടിൻ്റെ നിർമ്മാണത്തോടൊപ്പം തന്നെയാണ് സഹപാഠിക്കും ഷാജി വീട് നിർമ്മിച്ചു നൽകിയത്. സ്കൂളിലെ കളിക്കൂട്ടുകാരൻ്റെ മുഖമോർത്തപ്പോൾ പിന്നെ മറിച്ചൊന്നും ചിന്തിച്ചില്ലെന്നായിരുന്നു ഷാജിയുടെ മറുപടി. എൻ്റെ മനസ്സിൽ ഞാൻ വീട് പണിഞ്ഞപ്പോൾ ഒരു ഭവനം, മറ്റൊരാൾ കൂടി ഒരു ഭവനം പണിത് കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിനൊരു ആളിനെ കണ്ടെത്തണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളപ്പോൾ, പക്ഷേ അതിന് ആദ്യം അങ്ങനെ അതിന് സാധിച്ചില്ല. ആദ്യം അത് പലർക്കായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഡിവൈഡ് ചെയ്ത് പോയി പല ഭവനങ്ങൾ പണിയുന്ന ആവശ്യത്തിനായി. പിന്നീടാണ് ഈ എൻ്റെ കൂടെ എൻ്റെ ഒരു സഹപാഠിയാണ് ഈ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ പുള്ളി മരിച്ചുപോയി. 7th 8th അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചതാണ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ ഭവനത്തിൽ ഇനിയും ചില പണികൾ ബാക്കിയുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ ഒരു പണിയും ബാക്കിയില്ല. വളരെ ആത്മസന്തോഷം തോന്നുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പ് തൻ്റെ വീടിൻ്റെയും ഒപ്പം സഹപാഠിയുടെ വീടിൻ്റെയും നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം സഫലമായി, ഷാജി പറഞ്ഞു. ഇതുപോലെ പുണ്യപ്രവൃത്തി ചെയ്യുന്നവർ തങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉള്ളവർക്ക് വലിയ സഹായമാണെന്ന് മോനച്ചൻ്റെ ഭാര്യ മോളി പറഞ്ഞു. ഇതുപോലെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യർ സമൂഹത്തിലില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഇവരുടെയൊക്കെ കൈത്താങ്ങലാണ് ഞങ്ങളെപ്പോലുള്ളവർ നിർത്തുന്നത് തന്നെ. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഭവനം സ്വപ്നം കാണാൻ പോലും കഴിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെന്നല്ല ഞങ്ങളെപ്പോലുള്ളവർക്കാണെങ്കിലും സാമ്പത്തികമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പൈസ ചിലവാക്കി ഇതുപോലെ നല്ലൊരു ഭവനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാനോ ഇതിനും ഒരുക്കി തന്നു. എല്ലാ പണികളും പൂർത്തീകരിച്ച് ഒരു നല്ല ഭവനം ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കിട്ടി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റെല്ലാം മറക്കാൻ ബൈബിൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ശീലം മോളി വർഗീസിനുണ്ടായിരുന്നു. അടുത്തിടെയാണ് എഴുതി തീർത്തത്. ഈ ക്രിസ്മസ് കാലത്ത് അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമായതിൻ്റെ സംതൃപ്തിയും മോളിക്കുണ്ട്. സ്കൂളിലെ നല്ല സൗഹൃദങ്ങൾ അത് കാലാതീതമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ചെറിയ വീട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.